തനിക്ക് പറയാനുള്ളത് പാർട്ടി വേദിയിൽ പറയുമെന്ന് പി പി ദിവ്യയുടെ പ്രതികരണം പാർട്ടി നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുവെന്ന വാർത്തകൾ തള്ളിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ പ്രതികരിച്ചത് പാർട്ടി നടപടി അംഗീകരിക്കുന്നുവെന്നും മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ല എന്നുമാണ് പി ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ രൂപം ഇങ്ങനെയാണ് എൻ്റെ പ്രതികരണമെന്ന നിലയിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എൻ്റെ അഭിപ്രായമല്ല അത്തരം ഒരു പ്രതികരണം ഞാൻ നടത്തിയിട്ടുമില്ല മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റു വ്യാഖ്യാനങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുന്നതാണ് ഇതുവരെ അനുവർത്തിച്ചു വന്ന രീതി അത് തുടരും എൻ്റെ പാർട്ടി സ്വീകരിച്ച നടപടി ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ സഖാക്കളും സുഹൃത്തുക്കളും വ്യാജ പ്രചരണങ്ങളെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജില്ലാ കമ്മിറ്റി അംഗമായ തന്നെ തലം താഴ്ത്തിയത് തന്റെ ഭാഗം കേൾക്കാതെയാണ് എന്നതാണ് അതൃപ്തിക്കിടയാക്കിയത് എന്നുള്ള രീതിയിലാണ് ദിവ്യമായി ബന്ധപ്പെട്ട നേതാക്കൾ വിശദീകരിച്ചത് വെള്ളിയാഴ്ച വീട്ടിലെത്തിയ ശേഷം ദിവ്യ നേതാക്കളെ ഫോണിൽ വിളിച്ച് തൻ്റെ അതിർത്തി ായിരുന്നു പുറത്തു വന്ന വാർത്ത അതേസമയം സ്ത്രീ എന്ന പ്രത്യേക പരിഗണനയാണ് കോടതിയിൽ ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുവാൻ മുഖ്യ കാരണമായത് ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ ഉയർത്തിയ പ്രധാന വാദങ്ങളിൽ ഒന്ന് ഇതായിരുന്നു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നാന്നൂറ്റി അൻപത് പ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും അസുഖബാധിതർക്കും പ്രത്യേക പരിഗണന നൽകണമെന്നുണ്ട് ദിവ്യയ്ക്ക് അസുഖബാധിതനായ ബാധിതനായ അച്ഛനും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും ഉണ്ടെന്നും ജാമ്യത്തിന് ഇത് പരിഗണിക്കണമെന്നും കെ വിശ്വൻ വാദിച്ചിരുന്നു നമ്മുടെ ഘടനയിൽ സ്ത്രീകളാണ് കുടുംബത്തിന്റെ അടിത്തറ ചെറിയ സമയത്തേക്കെങ്കിലും അവർ മാറി നിൽക്കുന്നതോടെ കുടുംബത്തിലുള്ളവരെ വല്ലാതെ ബാധിക്കും അതിനാൽ അവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോൾ പോലും അന്വേഷണ ഏജൻസികൾ വളരെ ജാഗ്രത പാലിക്കണം ജാമ്യത്തിനും മുൻകൂർ ജാമ്യത്തിനും സ്ത്രീ എന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്നുവെന്നാണ് ജാമ്യം നൽകവേ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിരീക്ഷിച്ചത് പതിനൊന്ന് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ദിവ്യ കഴിഞ്ഞ ദിവസം ജയിൽ മോചിതയായത് കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്ക് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പ്രതി ഒളിവിൽ പോകുമെന്ന വാദം പ്രോസിക്യൂഷൻ ഇല്ലെന്നും പ്രതിയുടെ പദവിയും മുൻകാല ചരിത്രവും സമാന കുറ്റകൃത്യം ചെയ്തിട്ടില്ലാത്തതും ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുവാൻ അനുകൂലമായി ജാമ്യം നൽകിയാൽ കളക്ടറെ ദിവ്യ സ്വാധീനിക്കുമെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കേസ് ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറാക്കി കഴിഞ്ഞെന്നും കളക്ടറുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയതാണെന്നും കോടതി വ്യക്തമാക്കി ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പല സംഘടനകളിലും അംഗത്വമുണ്ട് അങ്ങനെ ഒരാൾ ജാമ്യം ലഭിച്ചാൽ ഒളിവിൽ പോകുമെന്ന് വിശ്വസിക്കുന്നില്ല സമാനമായ കുറ്റം മുൻപ് ചെയ്തതായി ആരോപണമില്ല പല പുരസ്കാരങ്ങൾക്കും അർഹയായ വ്യക്തിയാണ് ജാമ്യത്തിലിറങ്ങിയാൽ കുറ്റകൃത്യം ആവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി